ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഓണത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പായസം. നമുക്കിന്നൊരു വെറൈറ്റി പായസം റെഡിയാക്കാം. ആദ്യം നമുക്ക് ചക്കക്കുരു കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം. അതിനുശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നോക്കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു തരി പോലുമില്ലാതെ നമുക്ക് നന്നായിട്ട് ചക്കക്കുരു അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. തേങ്ങയുടെ രണ്ടാം പാലാണിത്. ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ വേണം, അതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ശർക്കര വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണ്. പിന്നെ കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങ, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഏലക്ക പൊടിച്ചതും വേണം. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചക്കക്കുരു പേസ്റ്റും നെയ്യും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഉരുക്കി വച്ചിരുന്ന ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 മണിക്കൂർ മുൻപേ പാലിൽ കൊഴുത്തു വച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി വേണമെങ്കിൽ വേവിച്ച് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ പായസം തിളപ്പിക്കാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പായസമൊക്കെ അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോകും. നമുക്കിനി ചവ്വരി വേകുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഏലക്ക പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പായസം തിളച്ച് ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വച്ചിരുന്ന തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരുന്ന തേങ്ങയും നമുക്ക് നെയ്യിൽ മൂപ്പിച്ച് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചക്കക്കുര പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക.